അവസാന മത്സരത്തിൽ സിംബാവെ ഒന്ന് പൊരുതി നോക്കിയെങ്കിലും പതിമൂന്ന് റൺസിന് ഇന്ത്യയോടെ തോൽക്കാൻ തന്നെയായിരുന്നു അവരുടെ വിധി ഏതായാലും മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ പരമ്പര ജിംബാവയിൽ ഇന്ത്യ ഇനി ഏഷ്യ കപ്പിലേക്ക് നടന്നെടുക്കുകയാണ് ഇന്ത്യ വേഴ്സസ് ജിംബാവെ മത്സരത്തിലെ ചില ഡീറ്റെയിൽ അനാലിസിസും അതുപോലെ തന്നെ ഏഷ്യാ കപ്പിലെ ഇന്ത്യയുടെ സാധ്യതകളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ആദ്യ രണ്ട് മത്സരങ്ങളിലും ആധികാരികമായിരുന്നു ഇന്ത്യയുടെ വിജയം ഇന്ത്യയുടെ ബൗളർമാർ ആധിപത്യം സ്ഥാപിച്ച മത്സരത്തിൽ ജിംബാവയെ ഇരുന്നൂറ് കടത്താൻ സാധിച്ചില്ല എന്നത് തന്നെയായിരുന്നു ശ്രദ്ധേയമായ കാര്യം മൂന്നാം മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഒരു ഇരുന്നൂറ്റി എൺപത്താറ് എന്ന ടോട്ടൽ പടുത്തുയർത്തുന്നു സിംബാവരുടെ ബാറ്റിംഗ് മെച്ചപ്പെടുത്തിക്കൊണ്ട് അതിനെ നിരുപാധികം ചെയ്യാൻ ഇറങ്ങുന്നു പക്ഷേ അവസാന ഓവറുകളിൽ ഇന്ത്യയുടെ ബൗളർമാർ കണിശതയോടെ പന്തെറിഞ്ഞതുകൊണ്ട് ഇന്ത്യക്ക് പരമ്പര തൂത്തുവാരാൻ സാധിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു പരിക്കുമാർ തിരിച്ചെത്തിയ കെ എൽ രാഹുലിന്റെ പ്രകടനമായിരുന്നു ആരാധകരെല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഏഷ്യ കപ്പിലേക്കും ടി ട്വന്റി വേൾഡ് കപ്പിലേക്കും പോകുമ്പോൾ രാഹുലിൻ്റെ ഫോം നിർണായകമായിരുന്നു പക്ഷേ ക്യാപ്റ്റൻ എന്ന നിലയിൽ രാഹുൽ തിളങ്ങിയെങ്കിലും ബാറ്റ്സ്മാൻ എന്ന നിലയിൽ പൂർണ്ണ ഫിറ്റിലേക്ക് വരാൻ രാഹുലിന് സാധിച്ചില്ല എന്നുള്ളതാണ് മത്സരങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കുന്നത് തന്റെ രാജ്യാന്തര കരിയറിലെ ആദ്യത്തെ സെഞ്ചുറി സ്വന്തമാക്കിയ ഗിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ താൻ വളരെ ആപ്റ്റാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് നമുക്കറിയാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ശുഭ്മാൻ ഗിൽ തന്റെ ശൈലിയും ഫോമും ഒക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ച് ഫോമില്ലായ്മയിലേക്ക് പോയെങ്കിലും ഇപ്പോൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ തന്റെ തനതായ സ്ട്രോക്കുകളും ക്ലാസ് ഷോട്ടുകളും കളിച്ചുകൊണ്ട് ഗിൽ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച ഏതൊരു ആരാധകനും ും സന്തോഷം നൽകുന്നത് തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടാം ഏകദിനത്തിലെ സഞ്ജു സാംസന്റെ പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യ ഒന്ന് പതറിയ സമയത്ത് ഒരു നിർണായക പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ എത്തിയ സഞ്ജു വളരെ മികച്ച ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ച് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു സിംബാവയ്ക്കെതിരായ മത്സരത്തിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയപ്പോൾ താരത്തിന്റെ ഒരു പ്രകടനം ആരാധകരെല്ലാവരും ഉറ്റുനോക്കിയിരുന്നതാണ് ഒരു കൺസിസ്റ്റൻസി സഞ്ജു പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മേജർ ടീമിലേക്ക് സഞ്ജുവിന് ഇനി സ്ഥിര സാന്നിധ്യമാവാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകരൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അതിനുതകുന്ന ഒരു പ്രകടനം വിക്കറ്റിന് പിന്നിലും മുന്നിലും കാഴ്ച വയ്ക്കാൻ സഞ്ജുവിന് സാധിച്ചു എന്നതും ഈ സിംബാവ സീരീസിന്റെ വലിയ ഒരു പോസിറ്റീവ് ഘടകമായിരുന്നു മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സിംബാവൻ സീരീസിൽ കളിച്ച മൂന്നോ നാലോ താരങ്ങൾ മാത്രമാണ് ഏഷ്യൻ കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുള്ളത് രോഹിത്തിന് കീഴിൽ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തിരിച്ചു വരുമ്പോൾ അവേഷ് ഖാൻ ദീപക് ചാഹർ കെ എൽ രാഹുൽ തുടങ്ങിയ താരങ്ങളാണ് ആ സ്ക്വാഡിൽ ഉള്ളത് അതിൽ അവേഷ് ഖാൻ ഏഷ്യ കപ്പ് സ്ക്വാഡിൽ ഇടം പിടിച്ചപ്പോൾ ആരാധകരൊക്കെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു പക്ഷേ സിംബാവൻ ത്തിലെ അവസാന മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ടാണ് അവേഷ് ഖാൻ അതിന് മറുപടി പറയുന്നത് ഇനി ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ആദ്യം ഇന്ത്യൻ ടീമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ രോഹിത് തന്നെയാണ് പ്രധാന വജ്രായുധം എന്ന് പറയുന്നത് രോഹിത് ശർമ്മക്ക് കീഴിൽ ഒരു മേജർ ടൂർണമെന്റിൽ ഇന്ത്യ ഇറങ്ങാൻ പോവുകയാണ് രോഹിത്തിന്റെ കന്നി കിരീടമായിട്ട് അത് മാറാനും സാധ്യത ഏറെ തന്നെയാണ് കാരണം രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് പരിശോധിക്കുന്ന സമയത്ത് വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ശ്രേയഷ് അയ്യർ ദീപക് ഹൂഡ തുടങ്ങിയവർ തന്നെയാണ് പ്രധാന താരങ്ങൾ അതിൽ വിരാട് കോഹ്ലിയുടെ ഒരു ഫോം തന്നെയാണ് നിലവിൽ ചോദ്യചിഹ്നമായിട്ടുള്ളത് ഒരു പക്ഷേ കോഹ്ലിക്ക് തൻ്റെ ഫോം വീണ്ടെടുക്കാൻ ടി ട്വൻ്റി വേൾഡ് കപ്പിന് മുമ്പ് ആ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും മികച്ച അവസരമായിരിക്കും ഏഷ്യ കപ്പ് എന്ന് പറയുന്നത് മറ്റു ബാറ്റ്സ്മാൻമാരായിട്ടുള്ള കെ രാഹുൽ ദിനേശ് കാർത്തിക് തുടങ്ങിയ താരങ്ങൾക്കും നിർണായകമായിരിക്കും ഏഷ്യാ കപ്പ് അവരുടെ ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാവും മുന്നോട്ടുള്ള ഇന്ത്യൻ ടീമിൽ അവരി നിലയുറപ്പിക്കുമോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനം ദിനേശ് കാർത്തിക്കിന്റെ കാര്യം തന്നെയാണ് ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം പന്തിന്റെ നിലവിലുള്ള ഒരു ഫോം വെച്ച് താരം തന്നെയായിരിക്കും ഫസ്റ്റ് ഇലവനിലെ ഒരു വിക്കറ്റ് കീപ്പിംഗ് ചോയ്സ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി ഓൾ റൌണ്ടർമാരിലേക്ക് വരുന്ന സമയത്ത് ഹാർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കുന്തമുനകൾ എന്ന് പറയേണ്ടി വരും അതിനപ്പുറത്തേക്ക് അക്സർ പട്ടേൽ കൂടി മികച്ച രീതിയിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതുകൂടി ടീം ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് ഇനി ബൌളിംഗിലേക്ക് വരുന്ന സമയത്ത് ഭുവനേശ്വർ കുമാർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം താരതമ്യേന എക്സ്പീരി എക്സ്പീരിയൻസ് കുറഞ്ഞ ബൗളർമാരാണെന്ന് നമുക്ക് പറയേണ്ടി വരും എങ്കിലും നിലവിലെ ഫോം വെച്ച് ദീപക് ചാഹാറും അർഷദീപ് സിംഗും ഒക്കെ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന താരങ്ങൾ തന്നെയാണ് ഇപ്പോൾ സിംബാവ സീരീസിൽ ഫോമിലേക്ക് തിരികെ എത്തിയ അവേഷ് ഖാനും പ്രതീക്ഷ നൽകുന്നുണ്ട് ജസ്പ്രീത് ബുംറയുടെ അഭാവം ഇന്ത്യക്ക് തിരിച്ചടിയാവും ഈ പേസ് ബൗളർമാർ ബുംറയുടെ അഭാവം എങ്ങനെ പരിഹരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഇന്ത്യയുടെ സാധ്യതകൾ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനി സ്പിൻ ബൌളിംഗിലേക്ക് വരുമ്പോൾ അശ്വിന്റെ ഒരു തിരിച്ചുറിവ് തന്നെയാണ് പ്രധാനം എന്ന് പറയുന്നത് അശ്വിന്റെ ഒരു പ്രകടനം ഇനി വേൾഡ് കപ്പ് സ്ക്വാഡിൽ അശ്വിൻ ഇടം പിടിക്കുമോ എന്നുള്ള അതൊക്കെ ഈ ഏഷ്യാ കപ്പിലെ പ്രകടനം അനുസരിച്ചായിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പ് തന്നെയാണ് ആരാധകരെല്ലാം ഒരു പ്രകടനത്തെ ഉറ്റുനോക്കുകയാണ് അതിനപ്പുറത്തേക്ക് നന്നായി പന്തറിയുന്ന രവി ബിഷ്ണോയും യുസ്വേന്ദ്ര ചാഹലും ഉണ്ട് അത് തന്നെയാണ് ഇന്ത്യയെ ഒരുപക്ഷേ ഫാസ്റ്റ് ബൌളിംഗിനേക്കാൾ ശക്തരാക്കുന്നത് സ്പിൻ ബൗളിംഗ് ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഏതായാലും ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം എന്ന് പറയുന്നത് നമുക്കറിയാം മേജർ ടൂർണമെന്റുകളിൽ മാത്രമാണ് ഇന്ത്യ പാക് മത്സരങ്ങൾ കുറേ കാലങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഒരു ോൽവിക്ക് ഇന്ത്യക്ക് പകരം വീട്ടേണ്ടതുണ്ട് അതിനെ ഒരു പുത്തൻ സ്ക്വാഡുമായി ഐ പി എൽ താരങ്ങളുമായി ഐ പി എൽ സ്റ്റാർസുമായി രോഹിത്തിന് കീഴിൽ ഇന്ത്യ ഇറങ്ങുകയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന പേസ് ബൗളർ ഷാഹിൻ അഫ്രീദിക്ക് പരിക്കു പറ്റിയിരുന്നു താരത്തിന് പകരം മുഹമ്മദ് ഹസ്നെ പാകിസ്ഥാൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഒരു നിലവിലെ പ്രകടനം വെച്ച് വളരെ മികച്ച ഫോമിലാണ് പാകിസ്ഥാൻ ടീമുള്ളത് എന്തായാലും ഓഗസ്റ്റ് ഇരുപത്തെട്ടിന തീ പാറുന്ന പോരാട്ടത്തിൽ പാകിസ്ഥാനെ മലർത്തി അടിച്ചുകൊണ്ട് ഇന്ത്യ ഏഷ്യാകപ്പ് കിരീടം ചൂടുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ഏഷ്യാ കപ്പിലെ മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് സ്പോർട്സ് മലയാളത്തിലൂടെ വീണ്ടും കാണാം